ഭാഗവത കഥകൾ രണ്ട്. ആരാണ് ഈ ശുഗമുനി? ആ പേരെവിടെ നിന്ന് വന്നു? എന്തിനാണ് വ്യാസമഹർഷി ഈ പുരാണം അദ്ദേഹത്തെ കേൾപ്പിച്ചത്? മഹാഭാഗവതത്തിൻ്റെ ആദ്യ ശ്രോതാവ് ശുഗമുനിയായിരുന്നു. സാക്ഷാൽ വേദവ്യാസന്റെ പുത്രൻ ശുഗമുനി ജന്മനാ തന്നെ മായാബന്ധങ്ങളിൽ നിന്നും മോചിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കുറിച്ച് രണ്ടോ മൂന്നോ ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലെല്ലാം ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു. അതായത്, ജന്മനാ തന്നെ വേദവിജ്ഞാതനായിരുന്നത്രേ ശുഗമുനി. യഥാർത്ഥത്തിൽ സാക്ഷാൽ ശ്രീപരമേശ്വരൻ ശ്രീപാർവതിയോട് ഭാഗവത കഥ പറഞ്ഞു കൊടുക്കുന്നത് മനുഷ്യജന്മമെടുക്കും മുൻപേ കേട്ടിരുന്നു എന്നും പരാമർശമായുണ്ട്. ആ കഥ പിന്നെ പറയാം. മഹാഭാഗവതം രചിച്ച വേദവ്യാസമുനിക്ക് തൻ്റെ പുത്രനായ ശുഗമുനി തപസ്സിനായിട്ടാണെങ്കിലും തന്നെ വിട്ടുപിരിഞ്ഞു പോയതിൽ ഒരിക്കൽ അസഹ്യമായ ദുഃഖം തോന്നി. കൊടും കാട്ടിൽ അദ്ദേഹം മകനെ ഉച്ചത്തിൽ വിളിക്കുന്നത് കേട്ട് മരങ്ങൾ പോലും ദുഃഖിതരായി. എന്നാൽ ശുഗമഹർഷിയെ ഇതൊന്നും ബാധിച്ചതേയില്ല. അത്രയ്ക്കും മായാമോചിതനായിരിക്കുന്ന മകനെ ഒന്ന് തിരിച്ചെത്തിക്കാനായി വേദവ്യാസനു മുന്നിൽ ഒരു വഴി തെളിഞ്ഞത്രേ. അദ്ദേഹം തൻ്റെ രണ്ട് ശിഷ്യന്മാരെ മകന്റെ അരികിലേക്ക് താൻ രചിച്ച ഭാഗവത പുരാണങ്ങളിലെ രണ്ട് ശ്ലോകങ്ങൾ പഠിപ്പിച്ച് പറഞ്ഞുവിട്ടു. ഈ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ ബാക്കി പുരാണം കേൾക്കാനായി ശുഗമുനി തൻ്റെ അരികിലെത്തുമെന്ന് വ്യാസമഹർഷിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇതായിരുന്നു അതിൽ ആദ്യ ശ്ലോകം. അഹൂപകിയം സ്തനകാളകൂടും ജിഗാസ്മയാപയായ അപിയസാദ്ധി ലഭേഗതിം ദാത്രിയസിതം തദോന്യം കംവാദയാലും ശരണം വ്രജേമ. ആ ശ്ലോകത്തിന്റെ ഏകദേശം അർത്ഥം ഇങ്ങനെയാണ്: സ്വന്തം സ്ഥാനത്തിൽ കാളകൂട വിഷം പുരട്ടി അത് പാനം ചെയ്യിപ്പിക്കാൻ തുനിഞ്ഞതിനോളം അവിശ്വസ്തയായ ഒരുവൾക്ക് മാതാസ്ഥാനം കൊടുക്കുന്നത്ര ദയാലുവായ ഒരാളേക്കാൾ ആർക്കരികിലാണ് ഞാൻ അഭയം കണ്ടെത്തുക? രണ്ടാമത്തെ ശ്ലോകമാകട്ടെ. എന്ന് തുടങ്ങുന്നതും അതിൽ മഞ്ഞപ്പട്ടുടുത്ത് മയിൽപ്പീലി കിരീടം ചാർത്തി കർണികാര പുഷ്പം ചൂടി എന്നിങ്ങനെ ശ്രീകൃഷ്ണന്റെ മനോഹര രൂപം വർണ്ണിക്കുന്നു. ഈ രണ്ട് ശ്ലോകങ്ങളും കേട്ട ശുഗമുനി ബാക്കി കേൾക്കാനായി ഉടൻ അച്ഛനായ വേദവ്യാസനെ തേടി എത്തിയത്രേ. പുരാണങ്ങളിൽ ശുഗമുനിയുടെ ജന്മത്തെക്കുറിച്ച് പലതരം കഥകളുണ്ട്. അതിലൊന്ന്, ഒരിക്കൽ ഒരു ശുഗപക്ഷിയുടെ, അതായത് തത്തയുടെ, പ്രണയലീലകൾ കണ്ട് കാമമോഹിതനായ വ്യാസമുനിയുടെ രേതസ് അഗ്നി കടയുന്ന അരണിയിൽ വീണു. അങ്ങനെ ആ അരണിയിൽ നിന്നും ഉണ്ടായ കുഞ്ഞാണ് ശുഗമുനി എന്നാണ് ഒരു കഥ. ഇനി അടുത്ത കഥ കുറെ കൂടി വലുതാണ്. ഒരിക്കൽ ശ്രീപാർവതി തൻ്റെ ഭർത്താവ് പരമശിവനോട്, അങ്ങ് എന്തിനാണ് ഇത്രയധികം തലയോട്ടികൾ മാലയായി അണിയുന്നത് എന്ന് ചോദിച്ചത്രേ. അപ്പോൾ
മഹാദേവനായ ശിവൻ മറുപടി കൊടുത്തത്, ഇതെല്ലാം ദേവിയുടെ തന്നെ ഓരോ ജന്മത്തിലുള്ള തലയോട്ടികളാണ് എന്നായിരുന്നു. അതെന്താണ് താൻ മാത്രം മരിക്കുക, മഹാദേവൻ ഒരിക്കലും മരിക്കാതിരിക്കുക എന്ന അവസ്ഥ എന്ന് ദേവി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെ: ദേവി, നമുക്ക് ഭാഗവത സാരസ്വം അറിയാം. അതറിയുന്നവന് മരണമില്ല. തനിക്കും അത് പറഞ്ഞു തരൂ എന്നായി ദേവി. പറഞ്ഞു തരാം, പക്ഷേ മനസ്സിലാക്കി മൂളിക്കേൾക്കണം എന്ന നിബന്ധന വെച്ചു മഹാദേവൻ. അങ്ങനെ അദ്ദേഹം കണ്ണടച്ചേ ഏകാഗ്രതയോടെ ഭാഗവതം പറഞ്ഞു തുടങ്ങി. അതിനു മുൻപ് തന്നെ തന്റെ ശക്തിയാൽ ആ പരിസരത്തുള്ള സർവജീവജാലങ്ങളെയും ഭൂതഗണങ്ങളെയുമെല്ലാം അദ്ദേഹം ദൂരത്തകറ്റിയിരുന്നു. അങ്ങനെ കേൾക്കുന്നതിനിടയിൽ അവിടെയൊരു കൂട്ടിലുണ്ടായിരുന്ന തത്തയുടെ മുട്ട വിരിഞ്ഞു. ആ ആത്മാവ് ഈ ഉപദേശം കേട്ടു തുടങ്ങി. ദേവിയാകട്ടെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കം പിടിച്ചു. പകരം ശുഗജന്മം മൂളിത്തുടങ്ങി. ഒടുവിൽ ഭഗവാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ദേവി ഉറങ്ങിപ്പോയി എന്ന് കണ്ടു. പകരം ഭാഗവതം കേട്ടത് ഈ തത്തക്കുഞ്ഞാണെന്നും ഭാഗവത തത്വം അറിയാനുള്ള പ്രാഥമിക ജ്ഞാനം ഇല്ലാത്തവർക്ക് അത് ഗുണത്തിനു പകരം ദോഷമാവും ചെയ്യുക, പ്രപഞ്ചത്തിനും അത് ദോഷം ചെയ്യും. അതിനാൽ ഈ തത്തയെ കൊല്ലാനൊരുങ്ങി മഹാദേവൻ. പ്രാണഭയത്തിൽ പറന്നുയർന്ന പക്ഷി വേദവ്യാസന്റെ മുന്നിലാണ് അഭയം തേടിയെത്തിയത്. പിന്നാലെ മഹാദേവനുമെത്തി. ഒളിക്കാൻ ഒരിടം നോക്കിയ തത്തക്കുഞ്ഞ് അറിയാതെ കോട്ടുവായിട്ട വ്യാസപത്നി പിഞ്ചലിയുടെ വായിലൂടെ കയറി വയറിലൊളിച്ചു. മഹാദേവൻ ഇനി എന്ത് എന്നാലോചിച്ച് നിൽക്കുമ്പോൾ വ്യാസമുനി അദ്ദേഹത്തെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുകയും തന്റെ പത്നിയുടെ കുഞ്ഞായി ആ ആത്മാവ് പിറവിയെടുക്കുമ്പോൾ ഭാഗവത സത്വം അറിയാനുള്ള എല്ലാ ഗുണവും ഉള്ളവനാക്കി അവനെ മാറ്റിയെടുക്കാം എന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണത്രേ ശുഗമുനിയുടെ ജനനം. ഇനി അദ്ദേഹം ഭാഗവതം കേൾക്കാനുള്ള പക്വതയോളം എത്തിയ കഥയും അതിരസകരമാണ്. അത് നാളെ.